നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ആറ് വർഷമായി കേരളം കാത്തിരുന്ന ആ ശബ്ദം ഇന്ന് വൈകുന്നേരം കേരളക്കരിലേക്ക് എത്തുകയാണ് ബാലഭാസ്കർ എന്ന അതുല്യ കലാകാരന്റെ കലാപ്രതിഭയുടെയും അദ്ദേഹത്തിന്റെ മകളുടെയും വിയോഗം കേരളത്തെ ഒന്നടുങ്കമാണ് നടക്കിയത് അന്ന് ആ സംഭവത്തിന്റെ നാനാം സാക്ഷി അല്ലെങ്കിൽ ദൃക്സാക്ഷിയായി ഇന്ന് ജീവനോടെയുള്ള ബാലഭാസ്കറിന്റെ ഭാര്യ ലക്ഷ്മി കേരളത്തോടെ ഇന്ന് സംസാരിക്കാൻ പോവുകയാണ് സത്യത്തിൽ ഈ ഒരു ഘട്ടത്തിൽ സംസാരിക്കുന്നത് ഏറെ നിർണായകം തന്നെയാണ് കാരണം ആറ് വർഷം പിന്നിടുമ്പോഴും ഇപ്പോഴും ആ കേസുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് ഇതുവരെ ചുഴലിഞ്ഞിട്ടില്ല എന്നതാണ് വാസ്തവം കലാഭവൻ സോബി അടക്കമുള്ളവർ ശക്തമായി തന്നെ ഈ കേസുമായി മുന്നോട്ടു പോവുകയാണ് കഴിഞ്ഞ തവണയും മലയാളി വാർത്തയോട് കലാഭവൻ സോബി സംസാരിച്ചപ്പോൾ ലക്ഷ്മി സംസാരിക്കട്ടെ ലക്ഷ്മി എന്താണ് സംസാരിക്കാൻ പോകുന്നത് എന്ന് കൃത്യമായി എനിക്കറിയാം എന്നാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ അഭിപ്രായം തേടിയിരിക്കുകയാണ് അദ്ദേഹം പറയുന്നത് ലക്ഷ്മി എന്താണ് പറയാൻ പോകുന്നത് അല്ലെങ്കിൽ വ്യക്തമായി അറിയാൻ അറിയാൻ കഴിയും കാരണം ഇതൊക്കെ തന്നെ ആയിരിക്കും ലക്ഷ്മി പറയാൻ പോവുക എന്നാണ് പറയുന്നത് എന്തായാലും വളരെ വലിയ സന്തോഷം ഈ ഒരു ഘട്ടത്തിൽ ലക്ഷ്മി പ്രതികരിക്കുന്നതിൽ എന്നും അദ്ദേഹം അദ്ദേഹത്തിന്റെ സന്തോഷവും രേഖപ്പെടുത്തിയിരുന്നു ലക്ഷ്മി എന്തായിരിക്കും കേരളത്തിലെ ജനങ്ങളോട് പറയാൻ പോകുന്നത് എന്ന് വ്യക്തമാക്കുകയാണ് കലാഭവൻ സോബി അദ്ദേഹം പറയുന്നുണ്ട് രണ്ടേ രണ്ട് കാര്യങ്ങളായിരിക്കും ലക്ഷ്മി പറയാൻ പോകുന്നത് തീർച്ചയായിട്ടും എന്റെ പേരും വരും എനിക്കെതിരെയും എന്തെങ്കിലും സംസാരിക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ ഉടനടി തന്നെ ഞാൻ പ്രതികരിക്കും ഊട്ടനടി ഞാൻ പ്രതികരിക്കും എവിഡൻസ് ഉൾപ്പെടെയുള്ളവ വെച്ചുകൊണ്ട് ഞാൻ പ്രതികരിക്കുമെന്നും അദ്ദേഹം പറയുകയാണ് എന്തായാലും കലാഭവൻ സോബിയുടെ വാക്കുകളിലേക്ക് അങ്ങനെ ആറ് വർഷത്തിന് ശേഷം കേരളം കാത്തിരുന്ന വാക്കുകളാണെന്ന് തോന്നുന്നു ലക്ഷ്മി സംസാരിക്കാൻ പോവുകയാണ് കേരളത്തോട് താങ്കളും ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം തന്നെയല്ലേ പറയട്ടെ ജനത്തിന് മുന്നിൽ അത് പറയട്ടെ അത് താങ്കളും പലപ്പോഴായത് പറഞ്ഞിരുന്നു ലക്ഷ്മിയുടെ വാക്കുകൾ എന്തായിരിക്കാം എന്നാണ് താങ്കൾ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് അല്ല ലക്ഷ്മി സി ബിക്ക് കൊടുത്ത മൊഴിയില് കൊല്ലത്തെ ജ്യൂസ് കടയിൽ നിന്ന് ജ്യൂസ് കുടിച്ചിട്ട് ഓർമ്മയുണ്ടായല്ല പിന്നെ ഹോസ്പിറ്റലിൽ ഒരു ഒരുപാട് മൊഴി പറഞ്ഞിട്ടുണ്ട് പിന്നത്തെ അവര് പറഞ്ഞ് അർജുന ബാലഭാസ്കറെ ഓടിച്ചെന്ന് മൊഴി പറഞ്ഞപ്പോ അവര് പറഞ്ഞു അർജുന സ്പീഡ് ആയിരുന്നു അന്നേരം ഞാൻ സ്പീഡ് കുറയ്ക്കാൻ പറഞ്ഞ് വണ്ടി ഇടിക്കുന്ന കണ്ടു എന്ന് പറഞ്ഞു ഈ രണ്ടും രണ്ടു മൊഴിയായിട്ട് അവര് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു മൊഴിയില് അവര് അവരുടെ ഒരു മൊഴിന്റെ സിബിഐയുടെ കോപ്പിയിൽ പറഞ്ഞേക്കണത് അർജുൻ ഇവരുടെ സ്ഥിരം ഡ്രൈവർ അല്ലായിരുന്നു അന്ന് മാത്രം ഡ്രൈവറായിട്ട് വന്നേന്ന് അതിൽ തന്നെ കുറച്ച് കഴിഞ്ഞപ്പേ അവര് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ റെക്കോർഡ് പ്രിന്റ് റെക്കോർഡ് ഇല്ല കേട്ടോ പറഞ്ഞിട്ടുണ്ട് അർജുൻ സാധാരണ സീറ്റ് ബെൽറ്റ് ഇടാറില്ല വണ്ടി ഓടിക്കുമ്പോഴേന്ന് അതെങ്ങനെ ഇവര് സ്ഥിരം ഡ്രൈവർ അല്ലെങ്കി അറിയണേ അതൊക്കെ അല്ല ഇതിപ്പോ കേരളത്തിന് ഇനിയിപ്പൊ വേറെ പുതിയ ഒരു 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 കേസ് വേറൊരു തലത്തിലേക്ക് എത്തും ഇന്ന് നിങ്ങള് നോക്കിക്കോ യാതൊരു സംശയമില്ല അവര് സംസാരിക്കട്ടെ നമുക്ക് സംസാരിക്കാം ഞാന് എനിക്ക് സംസാരിക്കാനുണ്ടാവും ഉറപ്പായിട്ടും അവരുടെ ആ ഇത് കഴിഞ്ഞിട്ട് പിന്നെ അവരുടെ ഇപ്പൊ ഒരു ചെറിയ പ്രൊമോ വീഡിയോ കിടപ്പുണ്ട് അപ്പൊ ഇത് പണ്ട ജോയ് തമലം പറഞ്ഞപെട്ട് സഹതാപത്തിന്റെ സീസൺ കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് സഹതാപത്തിന്റെ തരംഗമൊന്നും അവരുടെ ആ ബോഡി ലാംഗ്വേജിൽ നമ്മൾ കാണുന്നില്ല നിങ്ങളൊക്കെ കണ്ടായിരിക്കുമല്ലോ കണ്ടാലേ അതിന്റെ ഇല്ല പിന്നെ പറയണേ കേൾക്കുമ്പോ തന്നെ അറിയാം തിരക്കഥ എഴുതി വിട്ടേക്കണേ ആണ് ആറു വർഷം കഴിഞ്ഞിട്ടുള്ള തിരക്കഥയ്ക്ക് എന്തോ ഒരു ഇമ്പോർട്ടന്റ് ഉണ്ടാവും എന്ന് നമുക്ക് നോക്കാം പറയട്ടെ സംസാരിക്കട്ടെ തീർച്ചയായിട്ടും അല്ല ആദ്യം പുറത്ത് വരുന്ന ഈ പ്രമോ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് ഞാൻ റെക്കോർഡിക്കലി പറഞ്ഞ കാര്യങ്ങൾ ആണ് പറയാൻ പോകുന്നത് എന്തുകൊണ്ട് ഇപ്പോൾ ലക്ഷ്മി എന്ന് ചോദിക്കുമ്പോൾ അവര് പറയുന്നത് ഈ രണ്ടാംഘട്ട സിബിഐയുടെ മൊഴിയെടുപ്പ് കഴിഞ്ഞു അതുകൊണ്ടാണ് പറയുന്നത് എന്നുള്ളതാണ് ആ അല്ല രണ്ടാംഘട്ടം സിബിഐയുടെ മൊഴിയെടുപ്പ് കഴിഞ്ഞു അതിൽ എന്തായിരുന്നു അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അവര് അവരെല്ലാം ടിവിടെയും ചാനലിലൂടെ കണ്ടിട്ട് അറിഞ്ഞാ പറഞ്ഞേക്കുന്നത് അവര് ഇപ്പൊ എന്തായാലും ഈ ഇവരിങ്ങനെ സംസാരിക്കാൻ ഇടയായത് തന്നെ കേരളത്തിലെ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയ ആണ് അതിന് നിങ്ങൾക്കൊക്കെ ഒരു ബിഗ് സല്യൂട്ട് ഉണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ സംസാരിക്കട്ടെ ഈ ആറു വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും അവർ എന്തെങ്കിലും ഒന്ന് സംസാരിക്കില്ലേ സംസാരിക്കണ്ടേ അവര് നേരത്തെ ഇത് സംസാരിക്കാറുന്നു ഇത് നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരുന്ന ഒരു സാധനമാണ് അവര് സംസാരിക്കട്ടെ ബാക്കി ആ സംസാരിച്ചതിന് ശേഷം നമുക്ക് നമുക്ക് ഒരു മറുപടി ഞാൻ തരാം എനിക്കുണ്ടാവു എന്നു മറുപടി പറയാനായിട്ട് ഒരിക്കലും അതിനെ തന്നെ പിന്നോട്ടേക്കില്ല ഞാൻ എന്റെ കണ്ട സ്റ്റാൻഡിൽ ഞാൻ നിൽക്കുവാണ് എന്റെ ബ്രെയിൻ മാപ്പിങ്ങിന് വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുവാണ് അപ്പൊ ഇവരെ ഈ തുറന്നു പറച്ചിലും എന്നെ ബ്രെയിൻ മാപ്പിങ്ങിലേക്ക് നിർബന്ധിതനെ ആക്കി തീർക്കും സിബിഐനെ ഉറപ്പായിട്ട് ആക്കി തീർക്കില്ലേ ഇവരെന്ത് പറഞ്ഞാലും അപ്പൊ അത് നമുക്ക് വെയിറ്റ് ചെയ്യാം വൈകുന്നേരം വരെ ആയിക്കോട്ടെ കേട്ടോ തീർച്ചയായും നന്ദി